ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെമിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലി സോയയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആയിട്ട് ഞാനിവിടെ കുറച്ച് സോയാബീന് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ് വേണം. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ വേണം. നമുക്ക് നല്ലപോലെ ഇതൊന്ന് മസാല വരക്കണം. ഇതിനകത്തേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനവിടെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 സവാള വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. നമുക്കിതിലേക്ക് വേണ്ടത് 1 ക്യാപ്സിക്കമാണ്, അതും അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ പകുതി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സോസ് ചേർക്കുന്നത് കൊണ്ട് തക്കാളി കുറച്ച് ചേർത്താൽ മതി. ഇനി വേണ്ടത് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് വെളിച്ചെണ്ണ. പാൻ ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട്
ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അരിഞ്ഞ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആകത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി അങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല, ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സോസ് കൂടി ചേർത്ത് കൊടുക്കണം. സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോസ് ചേർത്ത വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇവിടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.